Namaskaram, Yan Angelique. Chemanur International Jewelers Kaumudy Headlines Lake Swagadam, powered by Fortune Industries, presented by Baba Is English, in association with High Sleep Mattresses. Madangi Etuna, Madhya Lahari. Adachuputia Madhya Shalagalka High Court, the Udim, Samstana Sarkandim Kanivil, Punarjanma. തിരുവനന്തപുരം ചേർത്തല പാതയും കുറ്റിപ്പുറം കണ്ണൂർ പാതയും ദേശീയ പാതകളല്ലാത്തതിനാൽ ദൂരപരിധി ഉത്തരവ് ബാധകമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇന്നലെ. അതിനിടെ മദ്യശാലകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണ്ടെന്ന സർക്കാർ തീരുമാനം കൂടി വന്നതോടെ മദ്യപന്മാർക്ക് ആഘോഷകാലം. തിരുവനന്തപുരം ചേർത്തല കുറ്റിപ്പുറം കണ്ണൂർ പാതകളുടെ നാഷണൽ ഹൈവേ പദവി കേന്ദ്രം റദ്ദാക്കിയത് 2014. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബാർ ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി. പുതിയ സാഹചര്യത്തിൽ ഈ പാതയോരങ്ങളിലെ മദ്യശാലകൾക്ക് സുപ്രീംകോടതി നിഷ്കർഷിച്ച ദൂരപരിധി ബാധകമാകില്ല. അതേസമയം മദ്യശാലകൾക്ക് പഞ്ചായത്തുകളുടെ സമ്മതപത്രം വേണ്ടെന്ന് നിയമ ഭേദഗതി വരുത്താനുള്ള സർക്കാർ തീരുമാനവും ശ്രദ്ധേയം. നിലവിലുള്ള ബാറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി ആവശ്യമില്ല. തീരുമാനം നിലവിലെ ലൈസൻസുകളും പുതിയ അപേക്ഷകരും തമ്മിലുള്ള വിവേചനം നീക്കാനെന്ന സർക്കാർ വിശദീകരണം. അഗ്നിയിൽ തീരാത്ത ധീരസ്മരണ. വ്യോമസേനാ വിമാനാപകടത്തിൽ മരിച്ച മലയാളി പൈലറ്റ് അച്യുതേവിന്റെ മൃതദേഹം ഇന്നു രാത്രി തന്നെ സ്ഥലസ്ഥാനത്തെത്തിച്ചേക്കും. ഉള്ളൂർ പോങ്ങുമൂട്ടിലെ വസതിയിലെത്തിക്കുന്ന ഭൗതികദേഹം പിന്നീട് കോഴിക്കോട്ടെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകും. അച്യുവിന്റെ മാതാപിതാക്കളെ കോഴിക്കോട്ട് നിന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കും. കത്തിയമർന്ന സുഖോയ് വിമാനത്തിൽ ഉണ്ടായിരുന്ന അച്യുദേവിന്റെയും ചണ്ഡീഗഡ് സ്വദേശി ദിവേഷ് പങ്കജിന്റെയും മരണം വ്യോമസേന സ്ഥിരീകരിച്ചത് ഇന്നലെ രാത്രി. തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗങ്ങളും ശരീരാവശിഷ്ടങ്ങളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അസമിലെ തേസ്പൂരിൽ നിന്ന് പുറപ്പെട്ട വിമാനം തകർന്നത് ചൈനീസ് അതിർത്തിക്കടുത്ത് ദുർഘടമായ പർവ്വതനിരകളിൽ. അപകടത്തിനിടെ വിമാനത്തിലെ അടിയന്തര രക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പൈലറ്റുമാർക്ക് കഴിഞ്ഞില്ലെന്ന് നിഗമനം. കത്തിയമർന്ന വിമാനത്തിനൊപ്പം പൈലറ്റുമാരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അച്യുദേവിന്റെ പേഴ്സും രക്തം പുരണ്ട ഷൂസും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പോരാട്ടം കടുപ്പിച്ച്. കേന്ദ്രത്തിന്റെ കശാപ്പ് നിയന്ത്രണം മറികടക്കാൻ പോരാട്ടത്തിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ വിഷയത്തിൽ കേന്ദ്ര വിജ്ഞാപനം ബാധകമാകാത്ത വിധം സ്വന്തം നിയമനിർമ്മാണത്തിന് തീരുമാനം. ഇതിനായി ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കും. ജൂൺ 8 സമ്മേളനം ചേരുമെന്ന സൂചന. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന് നിലവിലുള്ള നിയമത്തിൽ പുതിയ ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരം ലംഘിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ചട്ടങ്ങൾ നിയമത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നത് ആകണം. മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾക്ക് സാധുത ഉണ്ടാകില്ലെന്നും പിണറായി. ഇന്ധനവില കൂട്ടി. പെട്രോൾ ഡീസൽ വില കുത്തനെ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികളുടെ ഇരുട്ടടി. പുതുക്കിയ നിരക്കിൽ പെട്രോൾ ലിറ്ററിന് 1.29 രൂപയുടെയും ഡീസലിന് 89 പൈസയുടെയും വർധനവ്. വില വർധന ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു. നടുക്കം മാറാതെ അഫ്ഗാൻ. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്നലെ ഉണ്ടായ ചാവേ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 കടന്നു. 500-ലധികം പേർക്ക് പരിക്ക്. ആക്രമണത്തെ അപലപിച്ച് ജർമ്മനി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളും അഫ്ഗാൻ സർക്കാരും. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. കാബൂളിൽ ഇന്നലെ ഉണ്ടായത് രാജ്യത്ത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ആക്രമണം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കടന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ജർമ്മൻ എംബസിക്ക് തൊട്ടടുത്ത് നടന്ന സ്ഫോടനത്തിൽ ഫ്രഞ്ച് ചൈനീസ് എംബസികൾക്കും നാശനഷ്ടം. ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.